ഐ ആം ആരിഷ ബാക്ക് വിത്ത് എ ന്യൂ ലെസൺ ടുഡേ സോ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട് പുതിയ പുതിയ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുന്നുണ്ട് ആരെങ്കിലും പുതിയതായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ആൾസോ ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓക്കേ സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെയായിരുന്നു അല്ലേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് Okay, so on the board you can see some examples. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം then it will be more easy. Okay, കുറച്ചുകൂടി എളുപ്പമാകും. So look at the first example. I will run. ഞാൻ ഓടും. ഞാൻ ഓടും. Then you will jump. You will jump. നീ ചാടും. Okay. They will walk. അവർ നടക്കും. Then we will study. നമ്മള് അല്ലെങ്കിൽ ഞങ്ങള് പഠിക്കും അല്ലേ We will study English. Then he will fly. അവൻ പറക്കും. എന്താ അവൻ പറക്കും ചിറക് പറക്കുകയാണോ അല്ല He is going somewhere. അവൻ പോകും അല്ലേ അവൻ abroad ദുബായിലേക്ക് പോകും He will fly. Then she will cook. അവൾ cook ചെയ്യും. Okay. Then it will happen. ഇത് നടക്കും. So I think it's clear. അല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്ന് പറയണം എന്ന് ഉദ്ദേശിക്കുന്നോ അതിലേക്ക് നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കുക ദ വേർഡ് വിൽ ഓക്കേ സോ ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ചാപ്റ്റർ വണ്ണിലും ചാപ്റ്റർ ടൂവിലും പറഞ്ഞ കാര്യങ്ങൾ കൂടെ ബോർഡിൽ ചേർത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തിനാണ് ഒന്നുകൂടെ നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കേ ഫസ്റ്റ് വൺ ഐ റാൻ ഞാൻ ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് ലൈനിൽ വന്നിട്ടുള്ളത് ചെയ്യാറുണ്ട് എന്നുള്ളത് സെക്കൻഡ് ലൈനിലുണ്ട് ചെയ്യും എന്നുള്ള സെന്റൻസുകൾ നമ്മുടെ ഈ സൈഡിലുണ്ട് ഓക്കെ സോ ഐ റാൻ വാട്ട് ഇസ് ദ മീനിങ് ഞാൻ ഓടി ഞാൻ ഓടി ഐ റൺ ഞാൻ ഓടാറുണ്ട് ഐ വിൽ റൺ ഞാൻ ഓടും നെക്സ്റ്റ് യു ജംപ്ഡ് നീ ചാടി You jump, നീ ചാടാറുണ്ട് You will jump, നീ ചാടും Next one, they walked, അവർ നടന്നു They walk, അവർ നടക്കാറുണ്ട് They will walk, അവർ നടക്കും We studied, ഞങ്ങൾ പഠിച്ചു അല്ലേ നമ്മൾ രണ്ട് ചാപ്റ്റർ പഠിച്ചു We studied two chapter ഞങ്ങൾ രണ്ട് ചാപ്റ്റർ പഠിക്കാറുണ്ട് We studied two chapter Then, ഞങ്ങൾ പഠിക്കും വി വിൽ സ്റ്റഡി ദെൻ ഹി ഫ്ലൂ അവൻ പറന്നു ഹി ഫ്ലൈസ് അവൻ പറക്കാറുണ്ട് ഹി വിൽ ഫ്ലൈ അവൻ പറക്കും ദെൻ ഷീ കുക്ക്ഡ് അവൾ കുക്ക് ചെയ്തു ഷീ കുക്ക്സ് അവൾ കുക്ക് ചെയ്യാറുണ്ട് ഷീ വിൽ കുക്ക് അവൾ കുക്ക് ചെയ്യും ആൻഡ് ലാസ്റ്റ് ആയിട്ട് നോക്കിയേ ഇറ്റ് ഹാപ്പൻഡ് ഇത് നടന്നു ഇറ്റ് ഹാപ്പൻസ് ഇത് നടക്കാറുണ്ട് ഇറ്റ് വിൽ ഹാപ്പൻ ഇത് നടക്കും അല്ലേ നിങ്ങൾ നോക്കിയേ നമ്മള് ചെയ്തു എന്ന് പറഞ്ഞ കാര്യങ്ങളിലെ വെർബുകളും ഒരേ സ്ട്രക്ചർ ആണ് അല്ലെ സെന്റൻസ് വന്നിട്ടുള്ളത് അത് നമ്മൾ ചെയ്യുന്നത് ആര് തന്നെ ആണെങ്കിലും നമ്മൾ ഒരേ രീതിയിലാണ് പറയുന്നത് എന്നാൽ ഇവിടെ നോക്കിയേ ഹീ ഷീ ഇറ്റ് അല്ലെ നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളില് ഹീ ഷീ ഇറ്റിന്റെ കൂടെ മാത്രം ഒരു വ്യത്യാസമുള്ള ഒരു എസ് അധികം വരുന്നുണ്ട് അല്ലെ സോ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്സും നിങ്ങളുടെ കമന്റ്സും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ